ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഷാരീസ് വേൾഡ്. 90s കിഡ്സിന്റെ ഫേവറിറ്റ് സ്വീറ്റ് ആയ പാൽകോവയുടെ റെസിപ്പി ആയിട്ടാണ് ഇന്ന് ഞാൻ ഇവിടെ വന്നിട്ടുള്ളത്. ഈ ഒരു സ്വീറ്റ് ഇപ്പൊ കടയിലൊന്നും അധികം കിട്ടാറില്ല, അപ്പൊ നമുക്കിത് വീട്ടിൽ തന്നെ ഉണ്ടാക്കി നോക്കാം. ഇതിനു വേണ്ടിയിട്ട് ഞാനിവിടെ 3/4 കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട്. അതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടു കൊടുക്കാം. 4 ഏലക്കയുടെ സീഡ് മാത്രം എടുത്തിട്ടുണ്ട്, അതും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. 10 രൂപയുടെ അമൂല്യ പാക്ക് മുഴുവനായിട്ടും ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതില്ലേല് നമുക്ക് സ്കിപ്പ് ചെയ്യാം, പക്ഷെ പാൽകോവയിൽ കൂടുതൽ ടേസ്റ്റ് കിട്ടുന്നത് ഇത് ചേർത്ത് കൊടുക്കുമ്പോഴാണ്. ഞാനിപ്പോൾ ഇത് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് മാറ്റിവെക്കാം. ഇനി ഒരു പാൻ വെച്ചു കൊടുക്കാം. പാൻ നല്ലതുപോലെ ചൂടായി വന്നതിന് ശേഷം ഞാനിവിടെ 1/2 കപ്പ് നെയ്യ് എടുത്തു വെച്ചിട്ടുണ്ട്. അതിന്റെ പകുതി ഭാഗം, അതായത് 1/4 കപ്പോളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നെയ്യ് ഇപ്പോൾ നല്ലതുപോലെ ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മൈദ ചേർത്ത് കൊടുക്കണം. 1 കപ്പ് മൈദയാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. അത് നമുക്ക് കുറേശ്ശെ കുറേശ്ശെ ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത് മിക്സ് ചെയ്തെടുക്കാനായിട്ട്, അല്ലെങ്കിൽ അടുക്കി പിടിക്കാൻ സാധ്യതയുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്വീറ്റിൻ്റെ റെസിപ്പിയാണിത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അധിക ചേരുവകളുടെ ആവശ്യമൊന്നുമില്ല, വളരെ പെട്ടെന്ന് തന്നെ ഇതുണ്ടാക്കിയെടുക്കാവുന്നതാണ്. വീട്ടിൽ ഗസ്റ്റൊക്കെ വരുമ്പോൾ വെറും 5 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തിട്ട് കമൻ്റ് ഇടാൻ മറക്കരുത്. അങ്ങനെ നമ്മളിവിടെ കുറേശ്ശെ കുറേശ്ശെ ആയിട്ട് 1 കപ്പ് മൈദ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ ഒരു പരുവായി കിട്ടുമ്പോൾ ബാക്കിയുള്ള നെയ്യ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇതിലെ കട്ടയൊക്കെ നല്ലതുപോലെ ഉടച്ചെടുത്തതിന് ശേഷം വേണം നമുക്കിത് മിക്സ് ചെയ്തെടുക്കാനായിട്ട്. കട്ടയൊക്കെ ഉടച്ചെടുത്തതിന് ശേഷം നല്ലൊരു സ്മെല്ല് വന്ന് തുടങ്ങുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തതിന് ശേഷം തണുക്കാനും വേണ്ടിയിട്ട് മാറ്റിവെക്കാം. ഇത് തണുത്ത് വരുമ്പോഴേക്കും നമുക്ക് ഈ മൗൾഡിൽ ഒരല്പം നെയ്യ് തടവി കൊടുക്കണം. ഞാനിപ്പോൾ കേക്ക് മൗൾഡാണ് എടുത്തിട്ടുള്ളത്. ഇതേപോലത്തെ മൗൾഡ് ഇല്ലെങ്കിൽ സാധാരണ പ്ലേറ്റിലും നമുക്ക് ഇത് ചെയ്തെടുക്കാവുന്നതാണ്. നല്ലതുപോലെ നെയ്യ് തടവി കൊടുക്കാം, അല്ലെങ്കിൽ സ്വീറ്റ് ഇതിൽ നിന്നും വിട്ടുകിട്ടില്ല. ഇത് റൂം ടെമ്പറേച്ചറിൽ വെച്ചിട്ടാണ് നല്ലതുപോലെ തണുപ്പിച്ചെടുത്തിട്ടുള്ളത്. ഒട്ടും ചൂടുണ്ടാവാൻ പാടില്ല. ചൂടുണ്ടെങ്കിൽ നമ്മളിതിലേക്ക് പഞ്ചസാര ഇടുമ്പോൾ പെട്ടെന്ന് തന്നെ മെൽറ്റായി പോവും. അപ്പോൾ നല്ലതുപോലെ തണുത്ത് കിട്ടിയതിന് ശേഷം മാത്രം നമ്മളിതിലേക്ക് വേണ്ടി പൊടിച്ചെടുത്ത് വെച്ചിട്ടുള്ള പഞ്ചസാരയും പാൽപ്പൊടിയൊക്കെ ഇട്ട് കൊടുക്കാം. ഇത് കുറേശ്ശെ കുറേശ്ശെ ഇട്ട് കൊടുത്തിട്ട് വേണം മിക്സ് ചെയ്തെടുക്കാനായിട്ട്. പഞ്ചസാരയും പാൽപ്പൊടിയും ഒന്നിച്ചാണ് നമ്മളിതിൽ പൊടിച്ചെടുത്തിട്ടുള്ളത്. അതൊന്ന് മിക്സായി കിട്ടാനും വേണ്ടിയിട്ടാണ് അതേപോലെ ചെയ്തെടുത്തിരുന്നത്. വേണേലും നമുക്ക് സെപ്പറേറ്റ് ആയിട്ടും പാൽപ്പൊടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ്. ഇതിപ്പോൾ നല്ലതുപോലെ മിക്സായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് കൈ വെച്ച് തന്നെ നന്നായിട്ട് കുഴച്ചെടുക്കണം. ഞാനിപ്പോൾ ഇത് കുഴച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ ഗ്രീസ് ചെയ്ത് വെച്ചിട്ടുള്ള മൗൾഡിലേക്ക് വെച്ചു കൊടുക്കാം. ഒരു സ്പൂൺ യൂസ് ചെയ്തിട്ട് നമുക്കിത് നല്ലതുപോലെ ലെവൽ ചെയ്തെടുക്കാം. ഇത്രയേ ഉള്ളൂ. ഇനി ഇത് വേണേൽ നമുക്ക് ഗാർണിഷ് ചെയ്തെടുക്കാം. ഞാനിവിടെ ബദാം വെച്ചിട്ടാണ് ഗാർണിഷ് ചെയ്തെടുക്കുന്നത്. ഗാർണിഷ് ചെയ്തെടുത്തതിന് ശേഷം 20 മിനിറ്റ് ഇത് നല്ലതുപോലെ സെറ്റായി കിട്ടാനും വേണ്ടിയിട്ട് ഫ്രിഡ്ജിൽ വെച്ച് കൊടുക്കണം. ഇതിപ്പോൾ 20 മിനിറ്റ് ഫ്രിഡ്ജിൽ വെച്ച് സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. കുറച്ച് ഹാർഡായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ 90s കിഡ്സിൻ്റെ ഫേവറേറ്റ് സ്വീറ്റ് ആയിട്ടുള്ള പാൽകോവ ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാൻ. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻസ് ആയിട്ട് എഴുതി അറിയിക്കുക. ഇനിയും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യണം. ബെല്ലൈക്കൺ പ്രസ് ചെയ്യുമ്പോൾ ഓൾ എന്ന ഓപ്ഷൻ തന്നെ സെലക്ട് ചെയ്യണേ. എങ്കിലേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് ഒക്കെ പെട്ടെന്ന് തന്നെ കിട്ടുള്ളൂ. താങ്ക് യു. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ബൈ ബൈ.